വെൽക്കം ടു IKTFM. പുലരിമഞ്ഞിന്റെ കുളിർമയിൽ ഒരു ചെറു പുഞ്ചിരിയോടെ ഒത്തിരി സ്നേഹത്തോടെ ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് IKTFM റേഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം. ഞാൻ സന, ഇന്നോടൊപ്പം ചേരുന്നു റിഷ. ഹായ് സന, ഇന്ന് നമ്മൾ അങ്ങ് പിറകിലേക്കൊന്ന് പോയാലോ? ഞാനില്ല, ചെന്ന് വീഴാൻ. അയ്യോ എന്റെ സനെ, ഞാൻ ഉദ്ദേശിച്ചത് ചരിത്രത്തിലേക്കൊന്ന് പോയാലോ എന്നാണ്. ഓഹോ ശരി ശരി, നിന്നോടൊപ്പം ഞാനും കൂടാം ചരിത്രത്തിലെ വാതിലുകൾ തുറക്കുന്ന സ്മാരകങ്ങളുടെ കഥ പറയാൻ. ഡൽഹി, ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ നഗരങ്ങളിലൊന്ന്, ഭാരതത്തിന്റെ ചരിത്രത്തിലെ പലവിധ സംഭവങ്ങൾക്കും സാക്ഷിയായ നാട്. ചരിത്ര സ്മാരകങ്ങൾ കൊണ്ടും രാഷ്ട്രീയത്തിലെ വിവിധ സംഭവ വികാസങ്ങൾ കൊണ്ടും ഇന്നും വാർത്തകളിൽ ഇടം നേടുന്ന ഇവിടെ എന്താണ് കാണുവാനുള്ളത് എന്നൊരു ചോദ്യമേയല്ല. കണ്ണു തുറന്ന് നോക്കിയാൽ കാഴ്ചകൾ ഒരുപാടുള്ള ഇവിടെ തീർച്ചയായും കണ്ടിരിക്കേണ്ടത് ചരിത്ര സ്മാരകങ്ങൾ തന്നെയാണ്. ഭരണത്തിന്റെ ഗതിയെ പലപ്പോഴും മാറ്റിമറിച്ച് നിയന്ത്രിച്ചു കൊണ്ടുവരുന്ന കാലങ്ങളുടെ ശേഷിപ്പായി തലയുയർത്തി നിൽക്കുന്ന ഇടങ്ങൾ. മുഗൾ ഭരണാധികാരികളുടെ കാലത്തിന്റെ അടയാളങ്ങളുമായി തലയുയർത്തി നിൽക്കുന്ന ചെങ്കോട്ടയാണ് ഡൽഹിയിലെ സ്മാരകങ്ങളിൽ ആദ്യം മനസ്സിലെത്തുക. നഗരത്തെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കുവാനായി 2 കിലോമീറ്റർ ചുറ്റളവിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ട ഭാരതത്തിന്റെ അടയാളങ്ങളിൽ ഒന്നുമാണ്. ഷാജഹാൻ ചക്രവർത്തി പണികഴിപ്പിച്ച കോട്ട കാലങ്ങളായി മുഗൾ രാജവംശത്തിന്റെ തലസ്ഥാനമായി വർദ്ധിച്ചിരുന്നു. ഡൽഹിയിലെ സ്മാരകങ്ങളിൽ ഏറ്റവും കൗതുകത്തോടെ മാത്രം ആളുകൾ നോക്കിക്കാണുന്ന ഒന്നാണ് കുത്തുബ് മിനാർ. ഏറ്റവും പ്രാധാന്യമുള്ള ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായ അറിയപ്പെടുന്ന ഇതിന് ഏകദേശം 72.5 മീറ്റർ ഉയരമുണ്ട്. ഇന്തു ഇസ്ലാമിക വസ്തുത ശില്പകലയിൽ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാരമാണ് കുത്തുബ് മിനാർ. 399 പടികൾ കയറി എത്തുന്ന ഇതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒന്നാണ്. 1899 ദില്ലി സുൽത്താനായിരുന്ന കുത്തുബ്ദീൻ ഐബക് ആണ് നിർമ്മാണം തുടങ്ങിയതെങ്കിലും പിന്നീട് വന്ന സുൽത്താൻ ഇൽത്തുമിഷ് ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ നിർമ്മാണത്തിന് തങ്ങളുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. രാജ്യസ്നേഹം ഉള്ളിലുറങ്ങിക്കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ ഏറ്റവും പ്രധാന കാഴ്ചകളിൽ ഒന്ന് ഇവിടുത്തെ ഇന്ത്യാഗേറ്റ് തന്നെയായിരിക്കും. 1st ലോകമഹായുദ്ധത്തിൽ മരണമടഞ്ഞ ധീരസൈനികരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന സ്മാരകമാണ് ഇന്ത്യാഗേറ്റ്. 1931 നിർമ്മിച്ച ഇതിന്റെ ചുവരുകളിൽ അന്ന് ജീവൻ വെടിഞ്ഞ സൈനികരുടെ പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. നിർമ്മാണത്തിലെ മനോഹാരിത കൊണ്ട് സന്ദർശകരുടെയും മനസ്സിൽ കയറിപ്പറ്റുന്ന ഒന്നാണ് ലോധി ഗാർഡനിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലോധിയുടെ ശവകുടീരം. മുഗൾ വസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണം കൂടിയാണ്. പ്രശസ്ത ഭരണാധികാരികളായിരുന്ന സിക്കന്ദർ ലോധിയുടെ ശവകുടീരമാണ് ഇവിടെയുള്ളത്. ഡൽഹിയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്മാരകങ്ങളിൽ ഒന്നാണ് 5000-ലധികം വർഷം പഴക്കമുള്ള പുരാന കില അഥവാ ഓൾഡ് ഫോർട്ട്. ഷേർജാ സൂരിയുടെ ഭരണകാലത്ത് 1538 മുതൽ 1545 ഈ കോട്ട നിർമ്മിക്കുന്നത്. തലാഖി ദർവാസ, ബാരാ ദർവാസ, ഹുമയൂൺ ദർവാസ എന്നീ 3 കവാടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കോട്ടയെ പ്രസിദ്ധമാക്കിയിരിക്കുന്നത്. രാഷ്ട്രപിതാവിന്റെ ഇന്നും മരിക്കാത്ത സ്മരണകൾ ഉറങ്ങുന്ന നാടാണ് രാജ്ഘട്ട്. ഡൽഹിയിൽ യമുന നദിയുടെ തീരത്ത് ഗാന്ധിമാർഗിലാണ് രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെയും മാത്രമല്ല ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള പല നേതാക്കളുടെയും അന്ത്യവിശ്രമം കേന്ദ്രം കൂടിയാണ് ഇവിടം. AD 1311 അലാവുദ്ദീൻ ഖൽജി നിർമ്മിച്ച ഒരു സ്മാരകമാണ് അലൈ ദർവാസ. കുത്തബ് മിനാറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇത് ചുവന്ന മണൽക്കല്ലുകളും വെളുത്ത മാർബിളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയും നമ്മൾ തുടർന്നാൽ സമയം വളരെ വേഗം. വാർത്തകളുമായി റെഡിയായി നമ്മോടൊപ്പം സഫ. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കർഷകരുമായി ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ED ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതോടെ മുഖ്യമന്ത്രിയുടെ സ്വരവും ഭാവവും മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. December 1 പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും December 2 തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. സംസ്ഥാനത്ത് ഇന്നലെ 63,983 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 6,250 പേർക്ക് കോവിഡ്, 25 മരണങ്ങളാണ് ഇന്നലെ കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന വാക്സിൻ ആദ്യം ഇന്ത്യക്കാർക്ക് ലഭ്യമാക്കുമെന്നും വാക്സിന് അടിയന്തര ലൈസൻസ് ലഭ്യമാക്കാൻ ശ്രമം നടത്തിവരികയാണെന്നും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് അനുവദിച്ച ചിഹ്നങ്ങളിൽ മാറ്റമുണ്ടാകില്ലെന്നും സ്ഥാനാർത്ഥി പട്ടികയിലെ പേരുകളിലും ക്രമത്തിലും മാറ്റമുണ്ടാകില്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതിക്കാരനോട് മോശമായി പെരുമാറിയ നെയ്യാൽ പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് SI ഗോപകുമാറിനെ സസ്പെൻഡ് ചെയ്തു. എറണാകുളം ആമ്പല്ലൂരിൽ യുവതിയെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 10,000-ക്കണക്കിന് കർഷകർ ഡൽഹിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന്റെ ഉത്തരവാദി പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ആണെന്ന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ. കർഷകരുടെ പ്രതിഷേധത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പങ്കുചേർന്നിട്ടില്ലെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. തെലങ്കാനയിൽ BJP അധികാരത്തിലെത്തിയാൽ ഹൈദരാബാദിനെ ഭാഗ്യനഗർ എന്ന് പുനർനാമകരണം ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്.
കോൺഗ്രസിന്റെ ദേശീയ ട്രഷററായി പവൻകുമാർ ബൻസാലിനെ നിയമിച്ചു. ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും കോവിഡ് വാക്സിൻ വിതരണം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഗുജറാത്തിൽ വാക്സിൻ ശീതീകരണ സംഭരണശാല സ്ഥാപിക്കാമെന്ന ലക്സംബർഗ് പ്രധാനമന്ത്രി സേവിയർ ബറ്റലിന്റെ വാഗ്ദാനം സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായികം. ഓസീസിനെതിരായ ആദ്യ ഏകദിനത്തിലെ തോൽവിക്ക് പിന്നാലെ ടീം ഇന്ത്യക്ക് പിഴ ശിക്ഷയും. ഓസ്ട്രേലിയക്കെതിരെ ഏകദിന പരമ്പരയിൽ ജീവൻ നിലനിർത്താൻ ഇന്ത്യ ഇന്നിറങ്ങുന്നു. ISL ബാംഗ്ലൂർ UFC ഹൈദരാബാദ് FC മത്സരം ഗോൾ രഹിത സമനിലയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. മനുഷ്യനെ ഇന്നും പിടിത്തരാതെ അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്ന ആമസോൺ കാടുകൾ. ഒരു കെട്ടുകഥയുടെ പിൻബലത്തിൽ ആമസോൺ കാടുകയറിയ ഒരു ഭൗമശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹമാണ് ആൻഡ്രൂസ് റൂസോസ്. കഥയുമായി ഷഹ്മില. റൂസോസിന്റെ കുട്ടിക്കാലം മുത്തച്ഛനോടൊപ്പമായിരുന്നു താമസം. മുത്തച്ഛന്റെ കഥകൾ കേട്ട് റൂസോസ് വളർന്നു. എന്നാൽ അതിലൊരു കഥ കുഞ്ഞു റൂസോസിന്റെ ഉള്ളിൽ വേരുറച്ചു. പെറുവിൽ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ഒരു നാടോടി കഥയുണ്ട്, ഇൻകോ സാമ്രാജ്യം. കുറേ യുദ്ധവിജയങ്ങൾക്കു ശേഷം സ്പാനിഷുകാർ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. സ്പാനിഷ് പട ജയിച്ചു മുന്നേറി. അവസാനത്തെ ഇൻകോ രാജാവിനെയും വധിച്ച് സ്പാനിഷ് പട ആമസോൺ മഴക്കാട് കയറി. എന്നാൽ അവരൊന്നും മറുകര എത്തിയില്ല. കാരണം, തിളക്കുന്ന നദി അവരെ കൊന്നൊടുക്കി. ഇൻകോ രാജാവിൻ്റെ ശാപമായാണ് അത് നാടോടി കഥകളിൽ പറയുന്നത്. പക്ഷേ മുത്തച്ഛന് ഉറപ്പായിരുന്നു അങ്ങനെ ഒരു നദി ഉണ്ടെന്ന്. കുഞ്ഞു റൂസോസി അത് വിശ്വസിക്കുകയും ചെയ്തു. 2011 വിഷം നിറഞ്ഞ വെള്ളവും പാമ്പുകളെ ഭക്ഷിക്കുന്ന മനുഷ്യരും താഴെ തിളക്കുന്ന നദിയുമൊക്കെയായി മുത്തച്ഛൻ പറഞ്ഞു തന്ന കഥ മനസ്സിൽ വെച്ചുകൊണ്ട് ആ യുവശാസ്ത്രജ്ഞ ആമസോൺ കാടു കയറാനുള്ള തീരുമാനം ഉറപ്പിച്ചു. കുറേ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവൻ തിളച്ചു മറിയുന്ന ആ നദിക്കരയിലെത്തി. 4 മൈലായിരുന്നു ആ നദിയുടെ നീളം. അതും തിളച്ചു മറിഞ്ഞൊഴുകുന്നു. 82 വീതിയിലും 20 ആഴവും വരുന്ന ഈ നദിയിലെ ജലം ചായ ഉണ്ടാക്കാൻ പാകത്തിലുള്ളതാണെന്ന് റൂസോ സാക്ഷ്യപ്പെടുത്തുന്നു. വെള്ളത്തിൽ വീണു കിടക്കുന്ന അനേകം മൃഗങ്ങളുടെ അവശിഷ്ടം കണ്ടെത്താൻ ഞെട്ടിപ്പോയെന്നും റൂസോ പറയുന്നു. ജിയോ തെർമൽ താപം കാരണമാണ് ഈ നദി ഇങ്ങനെ തിളച്ചു മറിയുന്നതെന്ന് കരുതപ്പെടുന്നു. ശ്രോതാക്കളുടെ ആവശ്യപ്രകാരം ഇന്നത്തെ സൂപ്പർ സൺഡേ എപ്പിസോഡിൽ ഒരു കിഡിലൻ സോങ്ങുമായി നമുക്ക് മുന്നിലെത്തുന്നത് മറ്റാരുമല്ല, സ്കൂൾ പഠനകാലത്ത് തന്റെ കലാവൈഭവം കൊണ്ട് അനവധി നിരവധി കിരീടങ്ങൾ കരസ്ഥമാക്കിയ നമ്മുടെ സ്വന്തം അഞ്ജലി ടീച്ചർ. ടീച്ചർക്ക് IKTFM റേഡിയോയിലേക്ക് ഊഷ്മളമായ സ്വാഗതം.
മാർഗങ്ങൾ കണ്ടെത്തി മുന്നേറാനും തെറ്റുകൾ തിരിച്ചറിഞ്ഞാൽ തിരുത്തി വിജയവഴിയിലേക്ക് കടക്കാനും ആത്മവിശ്വാസം വീണ്ടെടുത്ത് പ്രയത്നം തുടരാൻ സാധിക്കട്ടെ. ഏവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഗുഡ് ബൈ. ഇറ്റ്സ് മീ റിഷ സൈനിങ് ഓഫ്.